Hi friends, welcome to YANS Tech. We are going to talk about the color smoke. Friends, we have to use potassium nitrate and powdered sugar. Now, we have to use potassium nitrate and KNO3. We have to use Flipkart online. That is the link in the description box. This is the crystal tube. അതിലേക്ക് നമുക്ക് 70% പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ പൊടിച്ചെടുത്ത ആ പൊട്ടാസ്യം നൈട്രേറ്റ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പം നമുക്ക് ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും പ്രശ്നമില്ല. അപ്പം നമുക്ക് അധികം ഒന്നും വേണ്ട, ഒരു സ്പൂണിൻ്റെ ഒരു കാ ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പം നമ്മുടെ ഈ സോഡാ പൊടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടുതലായിട്ട് പുക വരാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ മിശ്രിതം, അതായത് നമ്മുടെ പഞ്ചസാരയും പൊട്ടാസ്യം നൈട്രേറ്റും കൂടിയിട്ടുള്ള മിശ്രിതം പെട്ടെന്ന് കത്തിത്തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് സോഡാ പൊടി ഇടുന്നത്. ഇനി ഇതിപ്പോൾ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അതായത് കത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതിൽ കളർ മിക്സ് ചെയ്തിട്ടില്ല, ഇപ്പം വരുവാണെങ്കിൽ വെള്ളപ്പൊക്കെ വരാനേ സാധ്യതയുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു ഫ്യൂസ് വയർ വെച്ച് കൊടുക്കണം, അതായത് പടക്കത്തിൻ്റെ തിരിയാണ് നമ്മൾ ഫ്യൂസ് വയർ ഇട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് കത്തി പുക വരുന്നുണ്ട്, പക്ഷേ വെള്ളപ്പുക ആയതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യണം. ഇതപ്പോൾ ഇൻഡസ്ട്രിയൽ ഡൈ ആണ്, ഇത് നമുക്ക് സാധാ കടകളിലൊന്നും പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. ഇത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ഭയങ്കര പവറുള്ള കളറാണ്, അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. നമ്മൾ സാധാ കളർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതായത് കുറേ വീഡിയോകളിൽ നമ്മൾ കണ്ടായിരുന്നു ഫുഡ് കളറ് അതല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല, അപ്പം നമുക്ക് ഇൻഡസ്ട്രിയായി തന്നെ വേണം. ഇനി ഈ മിശ്രിതം നമുക്കൊരു PVC പൈപ്പിൽ നമുക്ക് നിറയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൈ പിടിക്കാനുള്ള ഒരു പോർഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഒരു മിശ്രിതം കത്തി വരുമ്പോൾ പൈപ്പ് ഉരുകി നമ്മുടെ കയ്യിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് പേപ്പർ ഇട്ട് നമുക്ക് കൈ പിടിക്കാനുള്ള ഒരു ഭാഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ടിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റാക്കി വെക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ ഫ്യൂലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മഞ്ഞ കളർ സ്മോക്കിനുള്ള മിശ്രിതം നമ്മൾ ഇതിലേക്ക് നിറയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയായി കളർ മാറ്റുന്നതനുസരിച്ച് വരുന്ന പുകയ്ക്കും വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഫ്യൂസ് വയർ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പടക്കത്തിൻ്റെ തിരിയാണ് നമ്മൾ ഫ്യൂസ് വയറായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്യൂസ് വയർ വയ്ക്കാം. ഫ്യൂസ് വയർ സെറ്റ് ചെയ്യുന്നത് കൂടി നമ്മുടെ കളർ സ്മോക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കളർ സ്മോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞ കളർ സ്മോക്ക് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു മുക്കാ ഭാഗത്ത് നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്തിനാ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ പിടിക്കാൻ വേണ്ടിയുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ഇത് ഉരുകി നമ്മുടെ കയ്യിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മൾ നമ്മുടെ ഫ്യൂൽ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ഫ്യൂസ് വയറാണ്, അതായത് നമ്മുടെ പടക്കത്തിൻ്റെ ഒക്കെ തിരിയാണ് നമ്മൾ ഫ്യൂസ് വയറിട്ട് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കത്തിച്ച് നോക്കാം. നമുക്ക്
ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ യാൻസ് ടെക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. കിഡ്സ് ബിരിയാണി സൈനിങ്.